ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആതിര. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമ്മളപ്പോൾ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തേക്കുവാണ്. നമുക്ക് രണ്ടുപേർക്കും ഓഫ് ഒരേ ദിവസം ഓഫ് കിട്ടുന്ന വളരെ വിരളമായിട്ട് കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ കാരണം ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫ് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഔട്ടിംഗ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മർ ടൈമാണ്. സമ്മർ ടൈം എന്ന് പറയുന്നത് ഒരു മിഡിലൊക്കെ ആയി സമ്മർ ടൈമിൻ്റെ. അപ്പോൾ ഈ സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഹാർവെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫാമുകൾ നമുക്ക് ഡയറക്റ്റ് പോയി പിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഈ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ ചെടികളിൽ നിന്ന് ഡയറക്റ്റ് പോയി പിക്ക് ചെയ്യാം. അതൊരു സന്തോഷം. അപ്പം നമ്മളും അതിനുവേണ്ടി ഇന്ന് പോകാനായിട്ട് ഇറങ്ങിയേക്കാണ്. നമുക്കെന്നാൽ പോയാലോ. നമ്മളിപ്പോൾ പോകുന്നത് കിങ്സ്വില്ല എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഫാം ഉള്ളത്. അപ്പം നമുക്ക് ഫാമിലേക്ക് പോകാം. അപ്പം നമ്മൾ ഫാമിലെത്തി. ഈ മുന്നിൽ കാണുന്നത് എൻ്റെ ഓഫീസാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. നമ്മളപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ സ്ട്രോബെറി പിക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ നമുക്കതിന് പറ്റില്ല. കാരണം സ്ട്രോബെറിയുടെ ഹാർവെസ്റ്റിംഗ് വൺസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ ആകുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് റാസ്ബെറിയും പിന്നെ ഒരു ചെറി പോലത്തെ ഉള്ളൊരു ഫ്രൂട്ടുമാണ് ആദ്യം പിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേതാണ് ആ ഫ്രൂട്ട്? നമുക്കപ്പോൾ ഒരു കപ്പ് പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട്. അതിനൊരു $6 ആണ്. ആ കപ്പിൽ കൊള്ളാവുന്നത്ര നമുക്ക് പിക്ക് ചെയ്തെടുക്കാം അവിടെ നിന്ന്. നമ്മുടെ കൂടെ അപ്പം നമ്മുടെ ഒരു ചേട്ടൻ്റെ മോളും ഉണ്ട്. ബ്ലൂബെറിയാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ നെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കാം കിളികളൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇത് പിക്കിങ്ങിനൊക്കെ ആയിട്ട്, കുട്ടികളും ഒക്കെ ആയിട്ട്. നമുക്കും പിക്ക് ചെയ്യാം. ചോളം കൃഷി ചെയ്തേക്കുന്നതാണ്. നമുക്ക് നോക്കാം, ആ ദൂരത്തേക്കത് കൃഷിയുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആക്ച്വലി സ്ട്രോബെറി അന്വേഷിച്ചാണ് നമ്മൾ പോയത്. സ്ട്രോബെറി പിക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ ബ്ലൂബെറി ബാക്കി അതർ റാസ്ബെറി ഒക്കെ പിക്ക് ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങ് പോകും. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ വട്ടം ഫോളിൻ്റെ ടൈമിൽ ആപ്പിൾ പിക്കിങ്ങിന് പോയായിരുന്നു. ഫ്രണ്ട്സും നമ്മുടെ ഇവിടെയുള്ള ഒരു ആൻറ്റി അങ്കിളൊക്കെ ആയിട്ട് നമ്മൾ ആപ്പിൾ പിക്കിങ്ങിന് പോയായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ.